കേരളത്തിലുള്ള ജനങ്ങൾ ശ്രദ്ധിച്ച ഒരു അപകടമായിരുന്നു സിറാജിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന മുഹമ്മദ് ബഷീറിൻ്റെ. അതിനകത്തൊരു IAS കാരൻ വെങ്കട്ടരാമൻ, അദ്ദേഹമാണ് ആ കേസിലെ പ്രതി. അപ്പോൾ ഈ സംഭവം പൊതുജനങ്ങളെ മുഴുവൻ ശ്രദ്ധയിൽ വന്നപ്പോൾ ഞാനും അത് വളരെയധികം കൂലങ്കഷമായിട്ട് ശ്രദ്ധിച്ചു. അതെന്തിനകത്ത് അൺയൂഷ്വലായ ചില മൂവ്മെൻറ്റുകളാണ്. അതൊരു ക്രൈം കേസുകളൊക്കെ ധാരാളം അന്വേഷിച്ചുകൊണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ആമുഖം മുതൽ അങ്ങനെയാണ്. ഒന്ന്, ഈ തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്നതുകൊണ്ട് കവടിയാറ് മുതൽ ഞാൻ തിരുവനന്തപുരത്തെ 10-16 പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഓരോ ഇഞ്ച് സ്ഥലവും എനിക്കറിയാം. കവടിയാറ് മുതൽ വെള്ളയമ്പലം വരെ കഷ്ടിച്ച് ഒരു 1.5 കിലോമീറ്റർ വരും. വെള്ളയമ്പലം മുതൽ ഈ അപകടം ഉണ്ടായ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ മുൻവശം ഒരു 1.5 കിലോമീറ്റർ വരും. അപ്പം ഇതിനകത്ത് ഈ സംഭവപരമ്പകൾ വഫ വിവരിച്ചപ്പോഴും വെങ്കട്ടരാമൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോഴും പോലീസിൻ്റെ വർഷം വന്നപ്പോഴും രണ്ട് കാര്യങ്ങൾ എനിക്ക് ആമുഖം മുതൽ അല്ലെ തുടക്കം മുതൽ എനിക്ക് ചില സംശയങ്ങൾ ഉണർത്തിയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കവടിയാറിൽ നിന്ന് അല്ലെങ്കിൽ ആ കാറിൽ വഫയെ വിളിച്ച് അല്ലെ വഫയെ വിളിച്ച് വരുത്തി കാറിൽ കയറിയപ്പോൾ, അതിന് മുമ്പത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാറിൽ കയറി കഴിഞ്ഞിട്ട് കഫേ കോഫി ഡേ അവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഈ വെങ്കട്ടരാമൻ ഈ അവളെ സീറ്റിൽ നിന്ന് മാറ്റിയിരുത്തിയിട്ട് പുറകിൽ കൂടെ വന്ന് വണ്ടി കയറിയിട്ട് പിന്നെ വണ്ടി അങ്ങ് അതിഗംഭീരമായ ഒരു സ്പീഡിൽ പോവുകയാണ്. അവിടെ എനിക്കൊരു സംശയം, നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റർ ആയതുകൊണ്ട് ആ ഒരു സംശയം തോന്നണത്, എന്തിനാണ് പെട്ടെന്ന് അങ്ങനെ മാറി കയറിയത്? പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിലല്ല പോകുന്നത്. വെള്ളയമ്പലത്തു നിന്ന് ഏകദേശം 140 കിലോമീറ്റർ സ്പീഡിൽ പോയെന്ന് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻ്റ് കാര്യം പറയുന്നുണ്ട്. കാരണം അതേസമയത്ത് കവടിയാറ് മുതൽ മ്യൂസിയം വരെ 10-11 CCTV ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് അവിടെയൊന്നും പോലീസിന് അത് എടുക്കാൻ പറ്റിയില്ല, കിട്ടിയില്ല എന്നുള്ളതാണ്. അവിടെയൊക്കെ ഒരു പോലീസിൻ്റെ ഒരു പരാജയമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. പക്ഷേ ആ അപകടം ഉണ്ടായ സ്ഥലം, അവിടെ ഞാനത് ആ സ്ഥലം സ്പോട്ട് ഞാൻ സന്ദർശിച്ചു. അവിടെ ഈ വാഹനത്തിൻ്റെ വലതുവശത്താണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് അവിടെ ആദ്യം കണ്ട, അപ്പം നമ്മളത് മനസ്സിലാക്കിയത് ഈ വാഹനം വെള്ളയമ്പലത്തു നിന്ന് ഓടിച്ചു വരുമ്പോൾ രണ്ട് ഓട്ടോറിക്ഷക്കാർ റോഡിൻ്റെ ഇടതുവശത്ത് ഇതിൻ്റെ സ്പീഡ് കണ്ടിട്ട് അതിങ്ങ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒതുക്കിയെന്നും അതിനുശേഷം പബ്ലിക് ഓഫീസിൻ്റെ മുന്നിൽ അവർ വന്നപ്പോൾ ഈ കാറ് വന്നപ്പം അവിടെ ഒതുക്കി നിർത്തിയിരിക്കുന്ന മുഹമ്മദ് ബഷീറിനെ 2-വീലറിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു. എങ്ങനെ ഈ അപകടം ഉണ്ടാകും? അത് റീകൺസ്ട്രക്ഷൻ തിയറി വെച്ച് നോക്കുമ്പം ഈ വാഹനത്തിൻ്റെ മുൻവശം ഇടതുവശം അവിടെ നിന്ന് ആ മരത്തിൻ്റെ അവിടെ ആദ്യത്തെ മരത്തിൻ്റെ അവിടെ ഒരഞ്ഞേ പോയിട്ടുള്ളൂ. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്, ഇടിച്ചല്ല പോയിരിക്കുന്നത്, ഒരഞ്ഞു പോയി. അതിനുശേഷം ഒരു 15 മീറ്റർ അകലെ നിൽക്കുന്ന ഇരുമ്പ് തൂണ്, അത് കൊട്ടാരം ഉണ്ടായിരുന്ന സമയത്ത് രാജാവ് ഭരിച്ചിരുന്ന സമയത്ത് നാട്ടിയ തൂണാണ്, 1000 കിലോ എടുത്ത് വരും. അതേ ചെന്ന് ഇടിച്ച് അത് വാഹനത്തിൻ്റെ സെൻറ്ററിൽ ഇടിച്ചു. ഇടിച്ചിട്ട് അതൊരു 5 മീറ്ററോളം തെറിച്ചു പോയിരിക്കുകയാണ്. അത്ര ഭയങ്കരമായ ഒരു ഇടിയാണ്. അതിനുശേഷം വണ്ടി ഇന്ന് ഇടിച്ച് നിൽക്കുന്ന അതിനടുത്ത മരത്തിലാണ്. അതൊരു റീകൺസ്ട്രക്ഷൻ ചെയ്തു വെച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു അപകട സ്ഥലം ഇതുപോലെ ഒരു സീൻ വന്നതെന്ന് അന്നേരം പോലെ എനിക്ക് തോന്നി. കാരണം ഇത്രയും സ്പീഡിൽ വരുന്നത് ആ വഫയുടെ സ്റ്റേറ്റ്മെൻ്റ് ഏഷ്യാനെറ്റിൽ നമ്മൾ കണ്ടു. ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, അവിടെ വന്നപ്പം വണ്ടി ഇടത്തോട്ട് ഭയങ്കരമായിട്ട് വെട്ടി പോയാണ് ഇടിച്ചതെന്ന് പറയുന്നു. ഇടത്തോട്ട് തിരിച്ചു, അപ്പം തിരിച്ചിരിക്കാം, ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വണ്ടി നിന്നില്ല എന്നും പറഞ്ഞു. അത് വളരെ സസ്പീഷ്യസ് ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം എനിക്കറിയത്, എൻ്റെ അപ്പനും ഭർത്താവും വീട്ടുകാരും മദ്യപിക്കത്തില്ല. കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ മദ്യത്തിൻ്റെ സ്മെല്ലറിയാം. കാരണം ഏറ്റവും വലിയ കുടിയന്മാരുള്ള സ്ഥലം കേരളമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് വളരെ മനഃപൂർവ്വം കാൽക്കുലേറ്റ് ആയി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ആ കുട്ടി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വേറൊരു മണം, അങ്ങനൊരു മണം ഉണ്ടെങ്കിൽ അതൊരു കഞ്ചാവ് ഒരു ഡ്രഗ്സിൻ്റെ മണം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഏറ്റവും കൗതുകം ഉയർത്തിയ ഒരു സംഭവം, ഞാൻ ധരിച്ചിരുന്നത് വെള്ളയമ്പലം മുതൽ ശാസ്തമംഗലം വരെ എവിടെയോ ആണ് സിറാജിൻ്റെ ഓഫീസെന്നാണ്. പക്ഷേ ഞാൻ ഈ സ്ഥലം വിസിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ പലരോടും ചോദിച്ചു, പല പത്രക്കാരോടും ചോദിക്കുമ്പം എല്ലാവരും പറഞ്ഞത് ജൂബിലി ഹോസ്പിറ്റൽ പാളയം, ജൂബിലി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് സിറാജിൻ്റെ ഓഫീസെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ ഷെയ്ഫുദ്ദീൻ ഹാജി എന്ന് പറഞ്ഞ അവരുടെ ഒരു ചീഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പം, സാറേ 2 മാസമായി എൻ്റെ മനസ്സിൽ ആ മാറിക്കേറിയ കാറിൽ മാറിക്കേറിയതിൻ്റെ ഒരു ആവശ്യം എന്താണ് എന്നെൻ്റെ മനസ്സിൽ തോന്നുന്ന സംശയത്തിന് സപ്പോർട്ട് ചെയ്യുന്നൊരു എവിഡൻസ് കയറി വന്നു. അതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു എനിക്ക് അത് മതി ഈ കേസിൽ ഒരു ഡിറ്റക്ഷനിലോട്ട് പോകാൻ. കാരണം അവിടെ വച്ച് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ
കവട്ടിയാറിൽ നിന്ന് ഇവിടം വരെ വന്നു, അതിനുശേഷം മൊമെൻറ്റം കൂടി ആക്സിഡൻ്റ് ഉണ്ടായി. നമ്മുടെ ധാരണ എല്ലാവരും പൊതുജനങ്ങളുടെ ധാരണ, സിറാജിൻ്റെ ഓഫീസ് മേജേറ്റി ഹാളിനടുത്ത് ജൂബിലി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ്. പക്ഷേ അതിൻ്റെ ഉടമസ്ഥർ സാറേ, രണ്ട് മാസമായിട്ട് ഞങ്ങളത് അടച്ചിട്ട് അത് മെയിൻ്റനൻസ് ആയതുകൊണ്ട് ഈ കവടിയാർ ജംഗ്ഷനിൽ തന്നെ സിറാജിൻ്റെ ഓഫീസ് രണ്ട് മാസമായിട്ട് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നു. അന്നേരം ഈ കൊല്ലപ്പെട്ട മുഹമ്മദ് ബഷീർ കൊല്ലത്ത് പോയിട്ട് രാത്രിയിൽ ബൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിരുന്നു. ആ ബൈക്കും എടുത്തുകൊണ്ട് അദ്ദേഹം നേരെ ഓഫീസിൽ ഫസ്റ്റ് പ്രിൻ്റ് അന്ന് വെളിയിൽ പോയോ ഇല്ലയോ എന്ന്, പത്രം വെളിയിൽ പ്രിൻ്റ് പോയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ അദ്ദേഹം ബ്യൂറോ ചീഫ് ആയ അതുകൊണ്ട് നേരെ കവടിയാറി വന്ന് ഏകദേശം അരമണിക്കൂർ അവിടെ നിന്നു. അവിടെ നിന്നാൽ കവടിയാർ ജംഗ്ഷനും ഈ സ്ഥലങ്ങളെല്ലാം കാണാം. തീർച്ചയായിട്ടും ഈ കൊല്ലപ്പെട്ട ബഷീർ കവടിയാറിലെ കൊട്ടാരത്തിന് മുമ്പിലുള്ള പാർക്കിലെ വിവേകാനന്ദൻ്റെ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ വെങ്കട്ടരാമനെ കാറിൽ കയറ്റിയതെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പത്രപ്രവർത്തകനായ ഒരു വ്യക്തി അത് കണ്ടിരിക്കും. കണ്ടിട്ടുണ്ടെങ്കിൽ വെങ്കട്ടരാമനെ അറിയാം എല്ലാവർക്കും. അദ്ദേഹത്തിന് വളരെ വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അഴിമതിക്കെതിരായിട്ട് ശബ്ദം ഉയർത്തിയ ഉദ്യോഗസ്ഥനായിട്ട് പത്രക്കാരെല്ലാം പൊക്കിയ ആളാണ്. ആ മനുഷ്യനെ അർദ്ധരാത്രി ഒരു മണിക്ക് ഒരു സ്ത്രീ ഒപ്പം കണ്ടാൽ ഒരു പത്രപ്രവർത്തകൻ തീർച്ചയായിട്ടും കൗതുകത്തോടെ അത് ഒന്നെങ്കിൽ ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ റെക്കോർഡ് ചെയ്യും. തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം അത് എടുത്ത ശേഷം ബൈക്ക് ഓടിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ചെയ്സ് ചെയ്തതാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ചെയ്സ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാൻ എവിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണ് അതിനകത്ത് എന്തെങ്കിലും ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അതിനകത്ത് എവിഡൻസ് ഉണ്ടോ എന്ന് പോലീസ് കണ്ടെടുക്കണം. പക്ഷേ ഏറ്റവും നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം, അപകട സ്ഥലത്ത് നിന്ന് ആ മൊബൈൽ ഫോൺ ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അത് കെ എം ബഷീറിൻ്റെ സ്മാർട്ട് ഫോൺ ഇന്ന് വരെ പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാനത് വീണ്ടും ഒന്ന് പ്രോബ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ 1:56 രാത്രി 1:56 ഈ മൊബൈൽ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയപ്പം ഫോൺ എടുത്തിട്ട് ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം ഇന്ന് വരെ അത് ഓണാക്കിയിട്ടില്ല. വളരെ ദുരൂഹമായ ഒരു എവിഡൻസ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. ആ മൊബൈൽ ഫോൺ ഇന്ന് വരെ പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. കണ്ടെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ മാറും, മൊബൈൽ ഫോൺ സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ തന്നെയും ഈ അൺയൂഷ്വൽ ബിഹേവിയർ, കാരണം ആ പെൺകുട്ടി ഈ വെങ്കട്ടരാമനെ കയറ്റി എന്ന് പറയുന്ന കവടിയാർ പാലസിൻ്റെ മുൻവശത്ത് തന്നെ കൊല്ലപ്പെട്ട മുഹമ്മദ് ബഷീർ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രം.